ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, എല്ലാവർക്കും സന്തോഷമുള്ള ഒരു വാർത്ത വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ത്യൻ ആർമി നമ്മൾക്ക് തന്ന ആ ഒരു വാക്ക് ഇന്ത്യൻ ആർമി പാലിക്കുകയാണ്. അതായത് ഓഗസ്റ്റ് മാസം മുതൽ റിക്രൂട്ട്മെൻറ്റ് റാലികൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് 2021-22 റിക്രൂട്ടിംഗ് ഇയറിൽ നടക്കേണ്ട, വെസ്റ്റ് ബംഗാളിൽ വെച്ച് നടക്കേണ്ട ഒരു റാലിയുടെ ഡേറ്റ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 1-7-2022 മുതൽ 18-7-2022 വരെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് റാലി നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത റാലികളിൽ പലതും ആപ്ലിക്കേഷൻ വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റാലികൾ നടത്തിയതിന് ശേഷം നമ്മുടെ റാലികൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ ജൂൺ ജൂലൈ ആ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മിക്കവാറും നമ്മുടെ, അതായത് കേരളത്തിലെ എയറോകളുടെ റിക്രൂട്ട്മെൻറ്റ് റാലിയെ സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത വരാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ മുതലായവയ്ക്ക് തുടങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് കാൻഡിഡേറ്റ്സ് എല്ലാവരും ഇനി റാലിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സ് എല്ലാവരും റെഡിയായിരിക്കുക. എപ്പോഴാണോ റാലിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഏജ് റിലാക്സേഷൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഏജ് റിലാക്സേഷൻ ലഭിക്കാനുള്ള സാധ്യത 10% മാത്രമാണുള്ളത്. അപ്പോൾ ഇന്ത്യൻ ആർമിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും ആ ഒരു കാര്യത്തിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ ഏജ് റിലാക്സേഷൻ തരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഏജ് റിലാക്സേഷൻ ലഭിക്കാതിരിക്കാനാണ് കൂടുതൽ സാധ്യതയും. അത് പറഞ്ഞ് ആരും നെഗറ്റീവായിട്ട് ഇരിക്കേണ്ട. നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ബാക്കി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ റിക്രൂട്ട്മെൻറ്റ് റാലികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രാക്ടീസിനൊന്നും ഒരുവിധത്തിലുള്ള സമയങ്ങളും നമുക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോഴേ ഈ ഒരു ഇനി വരുന്ന റിക്രൂട്ട്മെൻറ്റ് റാലികൾക്ക് റെഡി ആയിരിക്കുക. റിക്രൂട്ട്മെൻറ്റ് റാലികൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. TOD അല്ലാതെയും റെഗുലറായിട്ടും റിക്രൂട്ട്മെൻറ്റ് റാലികൾ ഉണ്ടായിരിക്കും. കാരണം AMC പോലുള്ള കോറുകളിലൊക്കെ നമുക്ക് TOD വഴി റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആർക്കും അവസരങ്ങൾ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ജസ്റ്റ് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ തുടങ്ങിയവയെല്ലാം തന്നെ പ്രാക്ടീസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക.